കേരളത്തില് മഴ തുടങ്ങി കേട്ടോ. നമ്മള് ചെല്ലുമ്പോ മഴ അതെ അതെ മഴയാണ് മൈദയാണ് അവസാനം പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. പോസ്റ്റർ ഒട്ടിക്കാനുണ്ടോ എന്ന് ചോദിച്ചു നടക്കേണ്ടി വരും. അതും കവറിംഗ് ഒക്കെ നമ്മള് ഫുൾ സെറ്റപ്പ് ആക്കി ഇട്ടിരിക്കുന്നത്, കുഴപ്പമാണെന്ന് ഉണ്ടാവാതിരിക്കട്ടെ. ശരിക്കും ഇവിടെ ഒരു വൈപ്പർ വേണല്ലടാ, ചുമ്മാ ഇവിടെ ഇരിക്കുന്നവർ കണ്ണ് കാണണ്ടേ, ഇതൊന്നും കാണുന്നില്ലേ. ഓ നല്ല മഞ്ഞ് മൂടി കിടക്കണോ, അത് മഴയും മഞ്ഞും വയനാടും വൈബ്. ഓ നല്ല മൂടി കിടക്കുമല്ലടാ, ആ മഞ്ഞ ലൈറ്റ് വേണ്ട 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 വേണ്ട. ഓ ഒന്നും കാണുന്നില്ലല്ലോ ഇവിടെ ഇല്ലേ. അയ്യോ വെളിവില്ലാത്തവന്മാര് കേറി വരും ഇവിടെ, നോക്കി പോകട്ടോ. ആ ആ പോറ അല്ല കേട്ടോ. റോട്ടിൽ ഇറക്കി നിർത്തിയിട്ട് ഇന്ത്യക്കാരനാണ് നിർത്തിക്കുന്നത്. ഓ അങ്ങോട്ട് നോക്കൂ, ഒന്നും ഫോണിൽ കൂടെ നോക്കുമ്പോ പിന്നെയും ക്ലിയർ ആട്ടോ. ഡാ നമ്മുടെ വയനാട് ചുരത്തിന്റെ അവസ്ഥ കണ്ണു പോലും കാണുന്നില്ല കേട്ടോ, ഇതാണ് അവസ്ഥ. ഒന്നും കാണാനില്ല. ഇവിടെ ചിന്ന ചെറിയ ആശ്വാസം ഉണ്ട്, അവിടെ ഫസ്റ്റ് ആ ബെൻഡിലേ നമുക്ക് ഒന്നും കാണുന്നില്ലായിരുന്നു. രണ്ടാമത്തെ കേരളാട്ടോ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കണത്. വല്ല വെച്ചോ ആ ഇപ്പൊ പോണേ, ഈ ലെവലിൽ പോയാടാ അത് കറക്റ്റാ. അങ്ങനെ എല്ലാം ഉരുണ്ടാ മതി. താഴെ എത്താനായിട്ടോ, മഴ എന്ന് പറഞ്ഞാൽ നല്ല പെട മഴ. പ്രൈമിയോ ആ വണ്ടി എന്തോ കംപ്ലൈന്റ് ആയി തോന്നുന്നു. അയ്യോ അയ്യോ ഹൈ, നീ എങ്ങനെ ഇറങ്ങി? ആ ബാ 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 ഫുള്ള് അടിച്ചോ. നമുക്ക് വണ്ടി ഉണ്ട് നോക്കണേ.
അതെടാ പ്രൈമയ്ക്ക് എന്താ പറ്റി? പുത്തം വണ്ടിയാണല്ലോ അല്ലേ? ഏകദേശം നമ്മൾ താഴെ എത്താറായിട്ടോ. മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുക, മഴ തീർന്നിട്ടില്ല. നമ്മൾ കേരളത്തിൻ്റെ ബോർഡറിൽ കയറി മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയ മഴയാണ്. കമ്പനി എത്തി. ഇതാ കമ്പനി ഉള്ളിൽ കയറ്റി ലോഡ് തൂക്കാൻ നിർത്തിയിരിക്കുകയാണ്. ഇതാണ് കമ്പനി കോഴിക്കോട് കേട്ടോ. ഇപ്പോൾ ഇറക്കുമെന്ന് അറിയത്തില്ല, വണ്ടി തൂക്കുന്നുണ്ട്, ഇറക്കുമെന്നുള്ളതിപ്പോൾ അറിയത്തില്ല. എന്തായാലും നോക്കട്ടെ, മഴ തന്നെ എടുത്ത നേരം. നമ്മൾ ടാർപ്പ ആയിട്ടോണ്ടിരിക്കുക കേട്ടോ. ഇമ്പറു പാവടക്കുന്നത് പുറത്തൊക്കെ മഴയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ടാർപ്പ അയച്ചിട്ട് ടർപ്പ അയച്ചുകൊണ്ട് അവിടെ പോയിന്റിൽ കൊണ്ട് ഇറക്കാമെന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ വയറൊക്കെ അയച്ചുകൊണ്ടിരിക്കുക. നിങ്ങളായിട്ടില്ല എന്താ? ഉത്സാഹം കണ്ടില്ലേ? എന്താ അവൻ്റെ ഉത്സാഹം നോക്കി നോക്ക്. വെള്ളം തട്ടിത്തെറിപ്പിക്കാനുള്ള ഒരു ചെറുപ്പത്തിലെ ആ ഒരു ശീലങ്ങളാ തോന്നുന്നുണ്ട്, ഉണ്ടല്ലേ. അയ്യോ, എന്താ പറ്റിയത്? അതിനിടയ്ക്ക് തിളക്കവും വരുന്നുണ്ടല്ലോ. അമ്മേ, ഇത് വേടാത്. ഇനി ഇത് നമ്മൾ ഈ മുകളിലത്തെ പാവ മടക്കി വെച്ചതിന് ശേഷം വേണം പച്ച മുടക്കാൻ. ഈ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ. ഞാനും പോയി കൂടട്ടെ. നമ്മൾ പാവയെല്ലാം മടക്കിയിട്ടോ. ഇനി ഇല്ല, മഴ വീണേ ആ പോയിന്റിലോട്ട് വെച്ച് നമ്മൾ ലോഡർ വെക്കാൻ വെക്കണം. വണ്ടി ലോഡ് ഇറക്കാൻ തുടങ്ങിയിട്ടോ. ഇത്ര ആൾക്കാരുണ്ട്. എന്തായാലും ഒരു അരമണിക്കൂറിൻ്റെ പരിപാടി ചെയ്തു തോന്നുന്നുണ്ട്. അഞ്ച് മണിയായി, ഒരു ആറു മണിക്കുള്ളിൽ തീരും. രണ്ട് സൈഡാക്കി നിർത്തിക്കോ കേട്ടോ. ഇനി എങ്ങോട്ട് ഡയറക്ഷനിലോട്ടോ ഉള്ളതെന്ന് നമുക്ക് നോക്കണം. ലോഡ് പോകാനുള്ളത് ആയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി റോഡ് മേലുണ്ട്. ഇതാണ് നമ്മുടെ സുധീഷ്. സുധീ എന്ന് പറഞ്ഞ നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ. യൂട്യൂബിൽ നമ്മുടെ കമൻറ്റിൽ വരുന്ന ആളാണ്. ഇന്നിപ്പോൾ ആൾ നമ്മുടെ വണ്ടി കണ്ടിട്ട് ഓട്ടർഷേട്ട് ഇവിടെ കൊണ്ട്. ഇതാ കാണുന്ന ഓട്ടർഷേട്ടാ തങ്കമണി. അപ്പം മൂപ്പര് ഇന്ന് ഇവിടെ കാണാൻ വന്ന് മൂപ്പരിവിടെ കണ്ടിയാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളാണ് സുധി ഒരു അതാണ്. എല്ലാവരും ഇതുപോലെ ആരെങ്കിലും നമ്മളെ ലൈനിൽ വെച്ച് കാണുവാണെങ്കിൽ വന്ന് സംസാരിക്കണം കേട്ടോ. അത് നമുക്കറിയത്തില്ല. അല്ല, അതന്നെ വട്ടം വെച്ചാലും വേണ്ട, കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ
ഡാമിനാട്ടിലെ സൈഡ് ആയിട്ട് രാവിലെ മഴ എന്ന് പറഞ്ഞപ്പോ നല്ല മഴ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത മഴ. ഇത് പെരുന്നാളാണ്, പെരുന്നാളിന്റെ ദിവസമാണ്, നടന്ന് ലോഡ് ആവൂല. ഞങ്ങളുടെ ഒരു ദിവസത്തെ മിസ്സിങ് വന്നു ലോഡ് ഇറക്കാൻ, അല്ലെങ്കിൽ നല്ലതുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഡൽഹിക്ക് ലോഡ് നമുക്ക് കയറ്റിയാൻ. ഇപ്പൊ അടുത്തുള്ള ഭാഗം കേട്ടോ, ഇവിടെ ഇല്ല പുഴ നല്ല നിറഞ്ഞു കിടക്കുന്നു. ഇവിടെ വന്നു ഞങ്ങൾ മീനുണ്ടോ എന്ന് നോക്കാൻ വന്നോ. അപ്പൊ മീനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വല കയ്യിലില്ല, വടി വണ്ടിക്കകത്ത് വലയൊന്നും ഇല്ല. എന്നാലും നോക്കട്ടെ, വല്ല ചൂണ്ട കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് മീൻ പിടിക്കാലോ. വെള്ളം നല്ലതാണോ എന്നുള്ളതാണ്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. നല്ല വെള്ളം, നല്ല വെള്ളമാണ്. മറ്റേ നമുക്ക് അലക്കാൻ ഡ്രസ്സൊക്കെ ഒന്നും ഇല്ല, ഇനി അലക്കാനുള്ള സെറ്റപ്പുണ്ട്. മറ്റേ ഒന്ന് ബക്കറ്റിനകത്ത് തുണിയിട്ട് വെച്ചിട്ടേ നമ്മുടെ രാമനാട്ട് വരെ തോട്ടിന്തൽ മീനുണ്ട് കേട്ടോ. അത് ഞാൻ മീന് പകലൊക്കെ കണ്ടു, ഇന്നലെ ഞാൻ കണ്ടു. ഇവിടെ സാധനമുണ്ട്, നല്ല വെയിലടിച്ചപ്പോൾ. ഈ പള്ളത്തി ഇല്ല ചെറുത്, നമ്മളിത് പോട്ടാ പള്ളത്തി എന്നൊക്കെ പറയില്ല ആ സാധനം. അതേപോലെ ഇതുണ്ട്, ഇതൊക്കെ ഇവിടെ അങ്ങനെ അടഞ്ഞു കിടക്കുക കേട്ടോ. വെള്ളം പോവാണ്ടേ, ഇത് വെള്ളം പോവാത്തോണ്ടല്ലേ ഇതെല്ലാം ഇതെല്ലാം പൊട്ടിപ്പോയത്. അപ്പുറേ ഉണ്ടായിരുന്നു, അപ്പുറം ഞാൻ മുഴുവൻ വൃത്തിയാക്കി, പിന്നെ മാത്രത്തിന് വീട് എടുക്കുന്നത്. ഇവിടെ കോഴി വേസ്റ്റ് ഈ പാലത്തിന്റെ മുകളിൽ നിന്ന് കൊണ്ട് താഴ്ത്തിട്ടിട്ട് കോഴി വേസ്റ്റ് അങ്ങ് നിൽക്കുക, അത് ചീഞ്ഞടഞ്ഞ് നിൽക്കുക. അതുപോലെ ഇതേപോലെ ഇതുണ്ട്, ഇതിങ്ങനെ നിൽക്കുക. അപ്പൊ എന്തായാലും വേറെ പണിയൊന്നുമില്ല, എല്ലാം വേസ്റ്റ് ആൾക്കാർ കൊണ്ടുവന്ന് ഇടുന്ന ഓരോ വീട്ടിൽ നിന്നും ഓരോ ഹോട്ടലിലേക്ക്. ഇതിനി അറബിക്കടലിന്റെ സ്വന്തം, ഇതൊക്കെ കറങ്ങിയെടുത്ത് ഇനി അവിടെ പോയി കയറും. എന്താ ഇപ്പൊ കറങ്ങി വരുന്നത്, നമുക്ക് പെറുക്കിട്ട് പോകാനും പറ്റില്ലല്ലോ. ഇതെല്ലാം പൊട്ടിപ്പോയതാ. ഈ ഈ പിള്ളേരുടെ ഈ ഡയപ്പർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കെട്ടാട്ടോ വന്ന് കിടക്കുന്നത്. ഇത് ആർക്കെങ്കിലും ഇതുപോലെ വിറകായിട്ടെങ്കിലും എടുത്തോണ്ട് പോയി കത്തിച്ചു വിടും, അപ്പോഴെങ്കിലും ആ സാധനം വൃത്തിയാവും ചെയ്യുന്നത്. സത്യം പറഞ്ഞ നമ്മൾ അലക്കാൻ വരണം എന്ന് വിചാരിച്ചാ, പക്ഷെ ഈ വേസ്റ്റുകൾ കിടക്കുന്ന കണ്ടപ്പോ സത്യം പറഞ്ഞ നമുക്ക് എന്തൊരു ധൈര്യത്തിൽ നമ്മൾ ഈ സാധനം കൂടെ അലക്കുക. എപ്പോഴാ ഈ തലേക്കൂടെ വന്നാൽ മോളിൽ കൂടെ കൊണ്ടിടുക അറിയത്തില്ല. മുഴുവൻ ഞാൻ കുത്തിക്കളഞ്ഞാട്ടാ, അതുകൂടെ കുത്തിക്കളയണം. എന്നിട്ടെല്ലാം ഇവിടെ മൊത്തം ഒന്ന് വൃത്തിയാക്കിയിട്ട് പറ്റിയ അലക്കണം എന്നുണ്ട്. കളഞ്ഞ് കിടക്കായിരുന്നു കേട്ടോ ആ സാധനം മുഴുവൻ. ആ മുഴുവൻ ഞാനത് അവിടെ നിന്ന് കുത്തികളക്കി വൃത്തിയാക്കിയിട്ട് അവിടെയും വൃത്തിയാക്കി. ഇനി ഇവിടെ അവിടെ ഒരു ക്ലോസ് ഒരു കമ്പ് കിടക്കുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വൃത്തിയാണ്. അപ്പോൾ ഇത് വൃത്തിയായി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവിടെ ഒരുപാട് സാധനം ഉണ്ടായി കേട്ടോ, അതെല്ലാം ഒഴിഞ്ഞിട്ട് പോകുന്നു. കണ്ടില്ലേ ഇവിടെ കിടക്കുന്നത്, വെള്ളം ഒഴുക്ക് നല്ല വെള്ളമാണെന്നുണ്ടെങ്കിലേ നമുക്ക് സത്യം പറഞ്ഞാൽ ഇതുപോലെ ഒരു ബസ് എഴുതാനോ കുളിക്കാനോ ആണെങ്കിൽ നമുക്ക് ഓക്കെ. ഞാൻ അപ്പുറത്ത് വന്ന കൂടെ ഉണ്ട്, അതുകൂടെ വൃത്തിയാക്കട്ടെ വീട്ടിൽ. നമ്മുടെ മെയിൻ ഡ്രൈവർ കറുത്ത മുണ്ടൊക്കെ വാങ്ങി കുരു മുരുകനായിട്ട് വരുന്നുണ്ട്. വണ്ടി സാധാ അവിടെ നിൽക്കണു. അപ്പോൾ ആൾക്ക് ബനിയന് ഷർട്ട് ഇല്ല, മറ്റേ ഇതില്ല, നാട്ടിൽ നിന്ന് എടുത്തില്ലായിരുന്നു. അപ്പം വേറെ ബനിയൻ വാങ്ങണം, അതുകൊണ്ടാണ് ആൾ കാക്കി ഇടുന്നത്. ഉള്ളിലിടുന്ന ബനിയൻ ടൈപ്പ് മാത്രമേ ഉള്ളേ. അപ്പോൾ ആൾ പുതിയ ഇത് വാങ്ങാൻ വേണ്ടി പോവുക. ഇതാരാ പുലിമുരുകനോ?
അയ്യോ മറ്റേ മറ്റേ ട്രെൻഡിങ് ഞങ്ങളിവിടെ ഇതിന് കുറേ ചെളിയൊക്കെ ഉണ്ടായിരുന്നു, അത് വൃത്തിയാക്കുക. അതെല്ലാം വൃത്തിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് അലക്കാനുള്ള പരിപാടിയാണ്. മറ്റേത് നമ്മൾ വേണ്ടോ അവിടെ കൊണ്ട് വെച്ചിരിക്കുക ബക്കറ്റൊക്കെ. അപ്പോൾ ഇവിടെ ഇനി അലക്കി മറ്റേ പറഞ്ഞ എല്ലാം സോപ്പിട്ട് വെച്ചിരിക്കുകയാണേ. അതിൻ്റെ അപ്പുറത്തെ ട്രാക്കിൽ ഒരാൾ ഇതുണ്ട്, ഇതിൻ്റെ അപ്പുറത്തെ ആ ഭാഗത്തിട്ട് ഒരാൾ നിന്നിട്ട് ഇതിൻ്റെ പോട്ടി കഴുകുന്നുണ്ട് ഇവിടെ വെച്ചിട്ട്. ഓ എന്തോ പറയാനാ, അവിടെ ആരൊക്കെ എന്തൊക്കെ കഴുകുണ്ടായി, നമ്മളൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും അലക്കട്ടെ, ഒരോട് അലക്കാണ്ട് എല്ലാം ഒന്ന് അലക്കണം. നമ്മൾ അലക്കി കുളിച്ച് ഇതല്ലേ ഫുള്ള് അലക്കിയിട്ടിരിക്കട്ടോ, എല്ലാം കൊണ്ട് അലക്കിയിട്ട്. ഇപ്പം കണ്ടില്ല ഒരാളിവിടെ മാറി, പുതിയ ഷർട്ടും പുതിയ മുണ്ടൊക്കെ എടുത്ത് ആളാ ആ ലുക്കിൽ നിന്നോട് മാറി. പറഞ്ഞ് 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 അവനെ ഞാൻ മാനസികമാക്കിയായിരുന്നു. നോക്കിയൊക്കെ കണ്ടേ അവരിപ്പോൾ എന്ത് വൃത്തിയുണ്ടെന്ന്, ഇവനെ കണ്ട ഒരു മലയാളി എന്ന് പറയില്ലേ, മറ്റവൻ അവളുടെ മറ്റേ ഇത് വിട്ടുകൊണ്ട് ഒരു ഉള്ളിലൊരു നീലപ്പനീനും ഉണ്ട്. പോളി സാരായിരുന്നു എത്രയാണെന്നുണ്ടെങ്കിലും അതല്ല ഇപ്പഴാണ് ഈ സ്റ്റാൻഡേർഡ് ആയത്. അത് ചില്ലി പോകുമ്പോഴുള്ള ബനീന വെച്ചത് ആ ഡെക്കാത്തലോടൊന്ന് നാല് ബനീനും കൂടി 12,000 രൂപയ്ക്ക് മേടിച്ച സാധനം അത്. ഇപ്പൊ തന്നെ കാണാൻ വിലയുണ്ട് വൃത്തിയുണ്ട്. സോ ഇപ്പൊ ഓക്കെ ഇങ്ങനെ ഇതാണ് അതിന്റെ ലുക്ക്. അത് കണ്ടിട്ട് അത് കമന്റിൽ പറയൂ, ഇവര് പറയൂ കാണുക ഇപ്പൊ എങ്ങനെയുണ്ട് ആദ്യ സെറ്റപ്പ് എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ. അത് കമന്റിൽ പറയണേ, ഞാൻ പറഞ്ഞിട്ട് പിന്നെ മനസ്സിലാവത്തില്ല. അതെ അത് ഉള്ള നേരെ കേ